പീതാംബര കുറുപ്പ് താങ്കളും തുടങ്ങാം. എന്തുകൊണ്ട് ഇത്ര വലിയ പരാജയമുണ്ടായി, അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടായി കോൺഗ്രസിന്? ജാതീയമായിട്ട് വോട്ട് സമാഹരിച്ച് യു ഡി എഫിന് അനുകൂലമായ തരംഗമുണ്ടാക്കാം എന്ന ആ തന്ത്രമുണ്ടായിരുന്നോ, അത് പാളിപ്പോയത് എങ്ങനെയാണ്? ജാതിരാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അതിനെ വ്യവഹരിക്കാമെങ്കിലും ഇതിനേക്കാളേറെ പ്രമാദമായ സാമുദായികത രാഷ്ട്രീയ രംഗത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാകുന്നതും അത് ശക്തി ആർജിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് തെരഞ്ഞെടുപ്പാണ്, ജയവും തോൽവിയുമൊക്കെ സ്വാഭാവികമാണ്. അതങ്ങനെ സംഭവിച്ചു എന്നുള്ളതല്ലാതെ ഒരു ജാതിരാഷ്ട്രീയം പ്രത്യക്ഷപ്പെട്ട് പെട്ടെന്നെല്ലാം കൂടി മാർക്സിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായി എന്നൊക്കെ പറയുന്നതിനകത്ത് വളരെ വലിയ കാര്യങ്ങളില്ല എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം ആ കാര്യത്തിൽ. ഇതൊക്കെ പണ്ടും പരമ്പരാഗതമായി ഓരോ സമുദായങ്ങളും സമൂഹങ്ങളും അവരുടെ ആശയഗതികൾ അനുസരിച്ച് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ സഹായിക്കുകയും സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊരു പുതിയ സംഭവമാണ് കേരളത്തിൽ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്, അതിനപ്പുറമുള്ള പ്രാധാന്യം ഇതിന് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ ഒരു സന്ദർഭത്തെ അടർത്തിയെടുത്ത് അതിമനോഹരമായി വളരെ സമർത്ഥമായി ഇടതുപക്ഷ രാഷ്ട്രീയ കക്ഷി മറ്റു ചില സമുദായങ്ങളുടെ പിൻബലത്തോടെ പ്രയോജനപ്പെടുത്തി എന്നതാണ് ഇതിൻ്റെ വസ്തുത. അത് നമ്മൾ കാണാതെ കടന്നു പോകരുത്. തിരക്കിനിടയിൽ വ്യാഖ്യാനം ഒരു ദുർവ്യാഖ്യാനമാക്കാൻ പാടില്ല. ശരി.